നമസ്കാരം. എസ് ബി ദിസ് വീക്കിലേക്ക് സ്വാഗതം. ഞാൻ കിരണസ്കുമാർ. ആധുനിക സിറിയക് ഭാഷയുടെ അടിത്തറ ഓരോ വിദ്യാർത്ഥികളുടെയും ഉള്ളിൽ പാകാനായി എസ് ബി കോളേജ് സിറിയക് ഡിപ്പാർട്ട്മെന്റ് ഇന്റർനാഷണൽ സിറിയക് സെമിനാർ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര സുറിയാനി സമ്മേളനത്തിന് ആതിഥ്യമരുളി എസ് ബി കോളേജ്. ഫ്രാൻസിലെ ലിയോൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ബ്രൂണോ പൊയ്സാറ്റ്, ചിക്കാഗോ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ബ്രെറ്റ് ആൻഡ്രൂ എന്നീ ലോക പ്രശസ്ത സുറിയാനി പണ്ഡിതന്മാർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച സെമിനാർ മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ റവറൻ ഫാദർ റെജി പി കുര്യൻ, മൽപ്പാൻ ജേക്കബ് തെക്കേപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഫാദർ സുജി ജോൺ പ്ലാത്താനം സെമിനാറിന് നേതൃത്വം നൽകി. എസ് ബി കോളേജ് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ ഗ്രൂപ്പ് തിയറി എന്ന വിഷയത്തിൽ രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ഡോക്ടർ ഇ കൃഷ്ണൻ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 15 കോളേജുകളിൽ നിന്നായി 160 കുട്ടികൾ വർക്ക്ഷോപ്പിൽ സംബന്ധിച്ചു. എസ് ബി കോളേജ് 2023-24 അധ്യയന വർഷത്തെ കോളേജ് യൂണിയൻ നിലവിൽ വന്നു. സെപ്റ്റംബർ 26 നടന്ന സമാധാനപരമായ ഇലക്ഷനിലൂടെയാണ് കോളേജ് യൂണിയൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ അലൻ ജോസഫ് കോളേജിനെ നയിക്കും. വൈസ് ചെയർപേഴ്സൺ അനീറ്റ ജിനു, ജനറൽ സെക്രട്ടറി അലൻ ജി എബ്രഹാം, ആർട്സ് ക്ലബ് സെക്രട്ടറി മിലൻ ജോസഫ് ജോബ്, മാഗസിൻ എഡിറ്റർ ഗോഡ്വിൻ ജോർജൈൻ, യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ നവീൻ ജിമ്മി, ആരോൺ വർഗീസ് ജേക്കബ്, ലേഡി റെപ്രസെന്റേറ്റീവ് രാധേന്ദു എസ്, ട്വിങ്കിൾ ജോസഫ്, ഫസ്റ്റ് ഇയർ ഡിഗ്രി റെപ്രസെന്റേറ്റീവ് റിയാ സണ്ണി, സെക്കൻഡ് ഇയർ ഡിഗ്രി റെപ്രസെന്റേറ്റീവ് നേഹ അൽസ സാബു, തേർഡ് ഇയർ ഡിഗ്രി റെപ്രസെന്റേറ്റീവ് നിക്സൺ വർഗീസ്, ഫസ്റ്റ് ഇയർ പി ജി റെപ്രസെന്റേറ്റീവ് അമൃത സെബാസ്റ്റ്യൻ, സെക്കൻഡ് ഇയർ പി ജി റെപ്രസെന്റേറ്റീവ് ജിത്തു ജോർജ് എന്നിവരടങ്ങുന്ന പാനലാണ് കോളേജിൽ നിലവിൽ വന്നത്. ഡോക്ടർ സ്കറിയ സക്കറിയ സ്മാരക പ്രഭാഷണവും അന്താരാഷ്ട്ര സെമിനാറും എസ് പി കോളേജിൽ നടന്നു. സെപ്റ്റംബർ 30 10 ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനം ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് TB വേണുഗോപാല പണിക്കർ, പ്രൊഫസർ രാഘവൻ പയ്യനാട്, പ്രൊഫസർ സുനിൽ പി ഇളയിടം എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. റവറൻ ഡോക്ടർ ജോസ് ജോർജ് രചിച്ച വർത്തമാന പുസ്തകം ബഹുമാനങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ഇസ്രായേലിന്റെ ഹീബ്രു യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ ഡേവിഡ് ചൂൾമാൻ ഈ വർഷത്തെ സ്കറിയ സക്കറിയ സ്മാരക പ്രഭാഷണം നിർവഹിച്ചു. കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ സഹായത്തോടെ എസ് പി കോളേജ് സ്കറിയ സക്കറിയ സെന്റർ ഫോർ കേരള സ്റ്റഡീസ് ആണ് സെമിനാർ സംഘടിപ്പിച്ചത്. സേവിയർ ബോർഡ് ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ സൗത്ത് കേരള സോണൽ മീറ്റിംഗ് എസ് പി കോളേജിൽ നടന്നു. സേവിയർ ബോർഡ് ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ സൗത്ത് കേരള സോണൽ മീറ്റിംഗും കേരളത്തിൽ 4 ഓണർ ഡിഗ്രി പ്രോഗ്രാം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച സാധ്യതകളും ആശങ്കകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഏകദിന ശില്പശാലയും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. കേരള യൂണിവേഴ്സിറ്റി IQAC കോർഡിനേറ്റർ പ്രൊഫസർ ഡോക്ടർ ഗബ്രിയൽ സൈമൺ വിഷയാവതരണം നടത്തുകയും തെക്കൻ കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള 70 പ്രിൻസിപ്പൽമാരും അധ്യാപകരും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. എസ് പി കോളേജ് മ്യൂസിക് ക്ലബും BTV ചേർന്ന് സംഘടിപ്പിക്കുന്ന എസ് ബി സൂപ്പർ സിംഗറിന്റെ 1st ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെ ഓഡിഷൻ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും. ഓൺലൈൻ രജിസ്ട്രേഷനായുള്ള ഗൂഗിൾ ഫോം തിങ്കളാഴ്ച മുതൽ ലഭ്യമാകും. തിരക്കേറിയ അധ്യാപക ജീവിതത്തിൽ പോലും മലയാള കവിതയ്ക്ക് ആർ സംഗീതം നൽകിയ സംഭാവനകൾ ചെറുതല്ല. കാണാം BTV സ്പെഷ്യൽ റിപ്പോർട്ട്. നനഞ്ഞ ഉടലുകൾ ഓർമ്മകളിലാകും ജീവിക്കുക, അതാണ് ഇത്ര ഭാരം. ഒരിക്കൽ ചെളിയായതിൻ്റെ, കരി പുരണ്ടതിൻ്റെ, കറ പറ്റിയതിൻ്റെ, വിയർത്ത് നാറിയതിൻ്റെ പഴികേക്കലുകൾ നീറ്റിയെടുത്തതാണ് ഓരോ ഇഴയും. ആർ സംഗീതയുടെ കവിതകൾക്കെന്നും പച്ച മനുഷ്യൻ്റെ ചുവയാണ്. അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർക്കെന്ന പോലെ നിലകൊള്ളുന്ന വരികൾ. ഓരോ വ്യക്തിക്കും അവൻ്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്. 1979 നവംബർ 3 കാഞ്ഞിരപ്പള്ളിയിൽ പി രാധാകൃഷ്ണൻ നായരുടെയും ആനന്ദവല്ലിയുടെയും മകളായി ജനനം. സന്തുഷ്ടമായ സ്കൂൾ വിദ്യാഭ്യാസം, തുടർന്ന് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ നിന്ന് ബിരുദവും എസ് ബി കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. ഇപ്പോൾ എസ് ബിയിൽ തന്നെ ഇംഗ്ലീഷ് അധ്യാപികയായി തുടരുന്നു. ടീച്ചറിന്റെ ഭാവനയിലെ കവിത എന്താണ്? കവിതയെ ഒറ്റ വാക്കിൽ നിർവചിക്കുക എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും ഞാൻ വിചാരിക്കുന്നത് വരികളിലും വാക്കുകളിലും മാത്രം ഒതുങ്ങുന്ന ഒന്നിനെ കവിതയെന്ന് വിളിക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ വിപുലമായ, കുറച്ചുകൂടെ വൈപുല്യങ്ങൾ ആ കവിതയുടെ നിർവചനത്തിന് വെക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. തിരക്കേറിയ അധ്യാപക ജീവിതത്തിൽ പോലും മലയാള കവിതയ്ക്ക് ആർ സംഗീതം നൽകിയ സംഭാവനകൾ ചെറുതല്ല. അനീതിക്കും അസമത്വത്തിനുമെതിരെയുള്ള തൻ്റെ നിലയ്ക്കാത്ത ചുവടുകൾ കാലത്തിനു മുന്നേ സഞ്ചരിക്കുന്നു. ഇതോടുകൂടി എസ് ബി ദിസ് വീക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.